തുടങ്ങിക്കോട്ടെ. This call is now being recorded. സാർ ഹലോ, സാർ തുടങ്ങിക്കോട്ടെ. കേൾക്കുന്നില്ലേ? ആ, അപ്പൊ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ടർബോ കോട്ട്സ് ആണ്. സ്നേഹ, അടുത്ത സ്ലൈഡ് ഒന്ന് എടുക്കാവോ? കാണുന്നുണ്ടല്ലോ അല്ലേ? ആ ശരി. ഈ ടർബോ കോട്ട്സ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സാർ? സാറിന് ഡിലേ ഉണ്ട് തോന്നുന്നു അല്ലേ? സാർ തുടങ്ങിയിട്ടുണ്ട്, അവിടെ എത്തുന്ന ഡിലേ ആണ്. ഓക്കെ, ഞാൻ പറയാം. അപ്പൊ ടർബോ കോട്ട്സ് എന്ന് പറയുന്നത് ഒരു ഹൈ പെർഫോമൻസ് ഫോർവേഡ് എറർ കറക്ഷൻ കോഡ് ആണ്. ഈ ടർബോ കോട്ട് ശരിക്കും ടർബോ കോഡ്സ് എന്ന് പറയുന്നത് ഒരു ഹൈ പെർഫോമൻസ് ഫോർവേഡ് എറർ കറക്ഷൻ കോഡ്സ് ആണ്. ഇത് ശരിക്കും ഡെവലപ്പ് ചെയ്തത് 1992-1991 ലാണ്. ഓക്കെ, പക്ഷെ ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 1993 ലാണ്. ഈ ടർബോ കോഡ്സിൽ ശരിക്കും നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് പറയുകയാണെങ്കിൽ 3G 4G മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഈ ടർബോ കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിലും ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ സ്നേഹ, എന്തുകൊണ്ടാണ് ശരിക്കും ഈ ടർബോ കോഡ് എന്നുള്ള പേര് ഇതിന് വരാൻ കാരണം എന്ന് വെച്ചാല്, ഇതിന്റെ എഞ്ചിൻ ടർബോ ചാർജിങ്ങില് ഒരു എക്സ്ഹോസ്റ്റ് ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് ആ എക്സ്ഹോസ്റ്റ് ഫീഡ്ബാക്കിനെ അനലോഗൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യും. ഡ്യൂറിംഗ് ഡീകോഡിംഗ്, ഡീകോഡിംഗ് സമയത്ത് നമ്മൾ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ടർബോ കോഡ് എന്നുള്ള പേര് വരാൻ കാരണം എന്നാണ് ഇവർ പറയുന്നത്. ഇനി അടുത്തത് ടർബോ കോഡിന്റെ ഡെഫിനേഷൻ ആണ്. ശരിക്കും ടർബോ കോഡ് ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ കൺവല്യൂഷണൽ കോഡ്സിന്റെയും ബ്ലോക്ക് കോഡ്സിന്റെയും മിക്സിംഗ് ആണ് ആക്ച്വലി ഈ ടർബോ കോഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹലോ, കൺവല്യൂഷണൽ കോഡ് എന്ന് പറയുമ്പോ? കൺവല്യൂഷണൽ കോഡ് എന്ന്, ഓ അത് അറിയില്ല അല്ലേ? അതായത് ഞാൻ അത് നേരെ നോക്കിയില്ല കേട്ടോ. ഞാനത് നേരെ നോക്കിയില്ല കൺവല്യൂഷണൽ കോഡ്സ് എന്താണെന്നുള്ളത്. കറക്റ്റ് ഡെഫിനേഷൻ ആയിട്ട് നോക്കിയില്ല. നോക്കിട്ട് പറഞ്ഞുതരാം കേട്ടോ. കൺവല്യൂഷണൽ കോഡ്സിന്റെയും ബ്ലോക്ക് കോഡ്സിന്റെയും മിക്സിംഗ് ആണ് ഈ ടർബോ കോഡ്സ് എന്ന് പറയുന്നത്. ബ്ലോക്ക് കോഡ്സ് അറിയാലോ, നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹലോ, ഹലോ, അറിയാം. സ്നേഹ, അടുത്ത സ്ലൈഡ് ഒന്ന് എടുക്കാം. അടുത്തത് ഇന്റർലീവ്സ്. ഈ ടർബോ കോഡിംഗിൽ വരുന്നൊരു പാർട്ടാണ് ഇന്റർലീവ്സ് എന്ന് പറയുന്നത്. അതായത് ഇന്റർലീവർ എന്തിനാ നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാല്, ഒരു എൻകോഡറിൽ നിന്നും അടുത്ത എൻകോഡറിലേക്ക് ഒരു ലോ വെയിറ്റ് കോഡ് വേർഡ്സിനെ ഹൈ വെയിറ്റ് കോഡ് വേർഡ്സ് ആയിട്ട് പെർമ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഇന്റർലീവർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു എൻകോഡറിൽ നിന്നും വേറൊരു എൻകോഡറിലേക്ക് ഒരു ലോ വെയിറ്റ് കോഡ് വേർഡ്സിനെ ഹൈ വെയിറ്റ് കോഡ് വേർഡ്സ് ആയിട്ട് പെർമ്യൂട്ട് ചെയ്യാനാണ് ഇന്റർലീവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഇന്റർലീവറിൽ തന്നെ മൂന്ന് ടൈപ്സ് ആണ് ഉള്ളത്. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. കേക്കുന്നുണ്ട്, ഞാൻ എന്താന്ന് ആലോചിക്കുന്നു സംഭവം. ഒരു എൻകോഡറിൽ നിന്നും വേറൊരു ലോ വെയിറ്റ് കോഡ് വേർഡ്സിൽ നിന്നും വേറൊരു എൻകോഡറിലേക്ക് ഒരു ഹൈ വെയിറ്റ് കോഡ് വേർഡ്സ് ആയിട്ട് പെർമ്യൂട്ട് ചെയ്യാനാണ് ഈ ഇന്റർലീവർ യൂസ് ചെയ്യുന്നത്. ഇനി ഇന്റർലീവറിൽ തന്നെ മൂന്ന് ടൈപ്സ് ഇന്റർലീവ്സ് ആണ് ഉള്ളത്. അതായത് റോ കോളം ഇന്റർലീവർ, ഹെലിക്കൽ ഇന്റർലീവർ ആൻഡ് ഓഡ് ഈവൺ ഇന്റർലീവർ. അതിന് ഫസ്റ്റ് വൺ പറയുന്നത് റോ കോളം ഇന്റർലീവർ, അതെന്താണെന്ന് നോക്കാം.
ഓക്കെ, റോ കോളം ഇന്റർലീവറിൽ നമ്മൾ ഡാറ്റ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ റോ വൈസ് ആയിരിക്കും. പക്ഷെ അവിടെ ആ ഡാറ്റ റീഡ് ചെയ്യുന്നത് കോളം വൈസും. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ റോ കോളം ഇന്റർലീവർ എന്നുള്ള പേര് അതിന് വരാൻ കാരണം. ഈ റോ കോളം ഇന്റർലീവർ വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും ഇതിലൊരു റാൻഡംനെസ് വരാൻ ചാൻസ് ഉണ്ട്. സ്നേഹ, അടുത്ത സ്ലൈഡ് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, കേക്കാം. അടുത്തത് ഹെലിക്കൽ ഇന്റർലീവർ പറഞ്ഞോട്ടെ. ഹെലിക്കൽ ഇന്റർലീവറിൽ നമ്മൾ ഡാറ്റ എങ്ങനെയാ റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ റോ വൈസ് തന്നെ ആയിരിക്കും, പക്ഷെ ആ ഡാറ്റ റീഡ് ചെയ്യുന്നത് ഡയഗണലി ആയിരിക്കും. ചോദിക്കട്ടെ രേഷ്മ, ഒരു മിനിറ്റ്. ഈ ഇന്റർലീവറിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞല്ലോ, ഈ ശരിക്കും തന്നെ സംഭവം ഈ ഇന്റർലീവർ എന്ന് പറയുന്നത്? ഈ അതായത് നമ്മൾ ടർബോ കോഡിംഗ് ചെയ്യുന്ന സമയത്ത് അതിന് ശരിക്കും രണ്ട് എൻകോഡറും രണ്ട് ഡീകോഡറും ഉണ്ടാവും. ആ ഇനി ഈ രണ്ട് എൻകോഡറിൽ നമ്മൾ ഒരു ഡാറ്റ കൊടുക്കുന്ന സമയത്ത് ആ ഡാറ്റനെ നമ്മളൊരു കോഡ് വേർഡ് കൊടുക്കുമല്ലോ, ആ കോഡ് വേർഡ് ലോ വെയിറ്റ് കോഡ് വേർഡ്സ്. ആ സ്ലൈഡ് ഒന്ന് എടുക്കുമോ സ്നേഹ, മുമ്പിലെ ഇന്റർലീവർ എന്നുള്ളത്. ആ ലോ വെയിറ്റ് കോഡ് വേർഡ്സിനെ ഒരു എൻകോഡറിൽ നിന്നും മറ്റേ എൻകോഡറിലേക്ക് ഹൈ വെയിറ്റ് കോഡ് വേർഡ്സ് ആയിട്ട് പെർമ്യൂട്ട് ചെയ്യാനാണ് ഈ ഇന്റർലീവർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോ ഇപ്പോ ഒരു എക്സാമ്പിൾ, ഇപ്പൊ റോ കോളത്തിൽ തന്നെ നമ്മള് ഫസ്റ്റ് എൻകോഡറിൽ കൊടുക്കുന്നത് റോ വൈസ് ആണ് വേർഡ്സ് എന്നുണ്ടെങ്കിൽ, മറ്റേ രണ്ടാമത്തെ എൻകോഡറിലേക്ക് പോകുമ്പോ അവര് കോളം ആയിട്ട് മാറുന്നാണോ ആ വാക്ക്? അപ്പൊ അങ്ങനെ അതെ, അത് അത് എൻകോഡ് ചെയ്ത് എടുക്കുന്നത് റോ, അതായത് നമ്മൾ കൊടുക്കുമ്പോ ആ കോഡ് ഡീകോഡറിനനുസരിച്ച് മാറുമായിരിക്കും അല്ലേ? എൻകോഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അത് കോളം വൈസ് ആവും, അതായത് ആ മെസ്സേജ് റീഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് റോ കോളം ഇന്റർലീവർ എന്ന് പറയുന്നത്. സ്നേഹ, നെക്സ്റ്റ് സ്ലൈഡ്. ഇനി അടുത്തത് ഹെലിക്കൽ ഇന്റർലീവർ ആണ്. ഹെലിക്കൽ ഇന്റർലീവറിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇവിടെ ഡാറ്റ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് റോ വൈസ് തന്നെയാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ ആ മെസ്സേജ് റീഡ് ചെയ്യുന്നത് ഡയഗണലി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹെലിക്കൽ ഇന്റർലീവർ എന്ന് പറയുന്നത്. ഓക്കെ, ശരിയായോ? ഇനി അടുത്തത് ഓഡ് ഈവൺ ഇന്റർലീവർ ആണ്. അതായത് ഈ ഇന്റർലീവറിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റർലീവർ ആണ് ഓഡ് ഈവൺ ഇന്റർലീവർ. ഇതിനെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ രണ്ട് എൻകോഡർ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആദ്യം നമ്മൾ ഒരു മെസ്സേജ് ഈ എൻകോഡറിൽ കൊടുക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാ ഈ ഫസ്റ്റ് എൻകോഡർ എൻകോഡ് ചെയ്യാന്ന് വെച്ചാല്, ഈ കോഡ് വേർഡിന്റെ ഓഡ് പൊസിഷൻസിലുള്ള കോഡ് ബിറ്റ്സ് അതിനെ മാത്രം സ്റ്റോർ ചെയ്യും. ഓഡ് പൊസിഷൻസിലുള്ള കോഡ് വേർഡ്സിനെ, കോഡ് ബിറ്റ്സിനെ മാത്രം സ്റ്റോർ ചെയ്യും, എന്നിട്ട് അതിനെ എൻകോഡ് ചെയ്യും ഫസ്റ്റ് എൻകോഡർ. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ എൻകോഡറിലേക്ക് പോകുന്ന സമയത്ത് ഈ ഓഡ് പൊസിഷൻസിലുള്ളത് നമ്മൾ എൻകോഡ് ചെയ്തെടുത്തല്ലോ. ഇനി രണ്ടാമത്തെ എൻകോഡർ എന്താ ചെയ്യുക? ഈവൺ പൊസിഷൻസിലുള്ള കോഡ് ബിറ്റ്സിനെ മാത്രം എൻകോഡ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ഓഡ് ഈവൺ ഇന്റർലീവറിന്റെ ഫങ്ഷൻ വരുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് മനസ്സിലാവുന്നുണ്ട്, ചിലപ്പോ പോകുമ്പോ മനസ്സിലാവുമായിരിക്കും. മെക്കാനിക്സ് ഒക്കെ പറയുന്നുണ്ടോ എങ്ങനെയാന്ന്? ആ എൻകോഡ് ചെയ്യുന്നത് പറയുന്നുണ്ട്. കുറച്ച് മനസ്സിലായി. മനസ്സിലായില്ല പറഞ്ഞതപ്പോ? അല്ല, ഇത് ആ മെക്കാനിസം കൂടെ കണ്ടാലേ ക്ലിയർ ആവുള്ളൂ എനിക്കിപ്പോ ഈ പറഞ്ഞിരുന്നു. പറഞ്ഞ കേക്കുണ്ടോ? ഈ ഓഡ് ഈവൺ എൻകോഡേഴ്സ് ഹലോ യൂസ് ചെയ്യുന്ന വെച്ചാല്, ആ ഹലോ കേക്കാലോ അല്ലേ? ശരി, ഈ ഓഡ് ഈവൺ എൻകോഡേഴ്സ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാന്ന് വെച്ചാല്, സെക്കൻഡ് എൻകോഡർ
ഒരു ഇൻപുട്ട് ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ഔട്ട്പുട്ട് ബിറ്റ് തരുന്ന സമയത്താണ് നമ്മൾ ഈ ഓഡ് ഈവൺ എൻകോഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹലോ സ്നേഹ, അടുത്തത് ടർബോ എൻകോഡർ ആണ്. ഈ ടർബോ എൻകോഡറിൽ എന്തൊക്കെയാ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ടർബോ എൻകോഡറിന്റെ ഔട്ട്പുട്ട് സ്ട്രീമിൽ ഒരു സിസ്റ്റമാറ്റിക് ഡാറ്റ ഉണ്ടാവും, അതുപോലെ എൻകോഡർ വണ്ണിൽ നിന്നുള്ള ഒരു പാരിറ്റി ബിറ്റ് ഉണ്ടാവും, അതുപോലെ എൻകോഡർ ടൂവിൽ നിന്നുള്ള ഒരു പാരിറ്റി ബിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് ടർബോ എൻകോഡറിന്റെ ഔട്ട്പുട്ട് സ്ട്രീമില് ഒരു സിസ്റ്റമാറ്റിക് ഡാറ്റ ഉണ്ടാവും, അതുപോലെ എൻകോഡർ വണ്ണിൽ നിന്നുള്ള ഒരു പാരിറ്റി ബിറ്റ്സ് ഉണ്ടാവും, അതുപോലെ എൻകോഡർ ടൂവിൽ നിന്നുള്ള ഒരു പാരിറ്റി ബിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഈ ഇന്റർലീവ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഇന്റർലീവർ യൂസ് ചെയ്യുന്നത് വഴി ഈ ഡീകോഡറിന് ഒരു രണ്ട് ഇൻഡിപെൻഡന്റ് ലൂപ്സ് ഉണ്ടാവും അറ്റ് ദി സെയിം ഡാറ്റ. അതായത് ഒരു സെയിം ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഈ ഡീകോഡറിൽ ഇന്റർലീവ്സ് യൂസ് ചെയ്യുന്നത് വഴി രണ്ട് ഇൻഡിപെൻഡന്റ് ലൂപ്സ് ഉണ്ടാവും. ഈ രണ്ട് ഇൻഡിപെൻഡന്റ് ലൂപ്സും നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻഫർമേഷൻ സീക്വൻസിനെ ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് ഈ രണ്ട് ഇൻഡിപെൻഡന്റ് ലൂപ്സും നമ്മൾ യൂസ് ചെയ്യും. മനസ്സിലായോ? സ്നേഹ, നെക്സ്റ്റ്. ഇതാണ് ടർബോ എൻകോഡറിന്റെ ആ ഒരു മോഡൽ. പിക്ചർ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. രണ്ട് എൻകോഡർ ഉണ്ട്, ഒരു ഇന്റർലീവർ ഉണ്ട്, സിസ്റ്റമാറ്റിക് ഡാറ്റ ഉണ്ട്. ഓക്കെ, എൻകോഡർ സ്നേഹ, നെക്സ്റ്റ്. ഇതാണ് ആ പിക്ചർ. സ്നേഹ, ഇനി അടുത്തത് ടർബോ ഡീകോഡിംഗ് ആണ്. ഇനി ഈ ടർബോ എൻകോഡറിൽ പറഞ്ഞ പോലെ തന്നെ ടർബോ ഡീകോഡറിൽ ഒരു എൻ പ്രോസസ്സേഴ്സ് ഉണ്ടാകും. ഈ എൻ പ്രോസസ്സേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിംബൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. മനസ്സിലായോ? എൻ പ്രോസസ്സേഴ്സ് ഉണ്ടാവും, അതായത് ടർബോ ഡീകോഡറിൽ ഒരു എൻ പ്രോസസ്സേഴ്സ് ഉണ്ടാവും. ഈ എൻ പ്രോസസ്സേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു കോമൺ സിംബൽ എസ്റ്റിമേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു കോമൺ സിംബൽ കിട്ടിക്കഴിഞ്ഞാല് ആ സിംബലിനെ ഒരു സിംഗിൾ ഡീകോഡർ എഗ്രി ചെയ്യുന്ന അതേ പ്രോബബിലിറ്റിയോടുകൂടി തന്നെ ഈ എൻ പ്രോസസ്സേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ എൻ പ്രോസസ്സേഴ്സും ഈ കോമൺ സിംബലിനെ അതേ പ്രോബബിലിറ്റിയോടുകൂടി അഗ്രി ചെയ്യണം. അതെ. ഇനി നമ്മൾ ഈ രണ്ട് ഡീകോഡർ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ രണ്ട് ഡീകോഡർ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സീരിയൽ ഫാഷനിലാണ്. അതായത് ഒരു ഡീകോഡർ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാല് ആ ഒരു ഡീകോഡറിൽ നിന്നുള്ള ഔട്ട്പുട്ട് മറ്റേ ഡീകോഡറിലേക്ക് എന്തിനാ പോകുന്നതെന്ന് വെച്ചാല് പ്രിയോർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നെക്സ്റ്റ് ഡീകോഡറിലേക്ക് പാസ് ചെയ്യാനാണ്. അതായത് ഒരു ഡീകോഡറിൽ നിന്നുള്ള ഔട്ട്പുട്ട് നെക്സ്റ്റ് ഡീകോഡറിലേക്ക് പോകുന്നത് പ്രിയോർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ നെക്സ്റ്റ് ഡീകോഡറിലേക്ക് പാസ് ചെയ്യാനാണ്. ഓക്കെ അല്ലേ? ഹലോ. അതെ, ശരി. ഇനി അടുത്തത് ഈ ഡീകോഡിംഗ് സർക്യൂട്ടിൽ കുറച്ച് മുമ്പ് ഡീകോഡർ കാണിച്ചിരുന്നല്ലോ, അല്ലാതെ വരുന്നേയുള്ളൂ തോന്നുന്നു അല്ലേ? ആ ശരി, വരുന്നേയുള്ളൂ. ഈ ഡീകോഡിംഗ് സർക്യൂട്ടില് ഈ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫീഡ്ബാക്ക് ലൂപ്പിന്റെ കാര്യം. അപ്പൊ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും, ഈ ഫീഡ്ബാക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐട്രേഷൻസിനെ അലോ ചെയ്യും. അതുപോലെ തന്നെ ഈ എറർ പെർഫോമൻസിൽ വരുന്ന ആ പ്രോബ്ലംസ് എല്ലാം ഇംപ്രൂവ് ചെയ്യും. അതായത് എറർ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. സ്നേഹ, ഇത്
ഇതാണ് ടർബോ എൻകോഡറിന്റെ ആ ഒരു മോഡൽ കേട്ടോ. ഞാൻ നോക്കിയപ്പോ എനിക്ക് ആ സോറി ഡീകോഡറിന്റെ മോഡൽ ഇങ്ങനെയാണ് കിട്ടിയത് എനിക്ക് നോക്കിയപ്പോ. സ്നേഹ മുകളിലത്തെ സാധനം എന്താണെന്നറിയോ? അതെന്തോ ഞാൻ നോക്കിയപ്പോ കണ്ടത് ഇൻവെർട്ടർ എന്നോ അങ്ങനെ എന്തോ ആണ്. സ്നേഹ ഇനി ടർബോ കോഡിങ്ങിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മള് ഈ ടർബോ കോഡിങ്ങില് ഒരു പാത്ത് മെട്രിക്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ ടർബോ കോഡിങ് ചെയ്യുന്ന സമയത്ത് അതിനൊരു പാത്ത് മെട്രിക്സ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ആ പാത്ത് മെട്രിക്സിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ നമ്മൾ കോഡ് കൊടുക്കുന്ന സമയത്ത് ആ കോഡിങ് കോഡ് അതായത് എൻകോഡറും ഡീകോഡറും ഉണ്ടല്ലോ. അപ്പൊ ഈ കോഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഡിസിഷൻസ് കണ്ടുപിടിക്കണം. ഇനി മൂന്നാമത്തേല് ഈ പറഞ്ഞ പോലെ പാത്ത് മെട്രിക്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ പാത്ത് മെട്രിക്സിന്റെ മെട്രിക് ഡിഫറൻസസ് കണ്ടുപിടിക്കും യൂസിങ് ആൾട്ടർനേറ്റീവ് പാത്ത്. വേറൊരു പാത്ത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ മെട്രിക് ഡിഫറൻസ് കണ്ടുപിടിക്കും. ഓക്കേ. ഹലോ. ആ കേക്കുന്നുണ്ടോ? കേക്കുന്നില്ലേ ഞാൻ പറയണോ? ഇല്ല ഇപ്പൊ കേട്ടു. ഇനി നമ്മൾ ആ പാത്ത് ഡിഫറൻസ് പാത്ത് ഡിഫറൻസ് അല്ല മെട്രിക് ഡിഫറൻസ് കണ്ടുപിടിക്കും ആൾട്ടർനേറ്റീവ് പാത്ത് യൂസ് ചെയ്തിട്ട്. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്ന വെച്ചാല് ഇതുപോലെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ മെട്രിക് ഡിഫറൻസും നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്റെ മിനിമം ചൂസ് ചെയ്യും, മിനിമം കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ. സ്നേഹ നെക്സ്റ്റ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന പറഞ്ഞല്ലോ ഈ ഡിസിഷന്റെ റിലയബിലിറ്റി എന്താണെന്ന് ഒബ്ടെയിൻ ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ആറാമത്തെ സ്റ്റെപ്പിൽ ഈ റിലയബിലിറ്റിനെ നെക്സ്റ്റ് ഡീകോഡറിലേക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ചെയ്യും. ഹലോ. സ്നേഹ മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ഇതിന്റെ ആ ഒരു പ്രോസസ്സിംഗ് പറഞ്ഞാൽ ഇതിൽ എന്താ നടക്കണം എന്നുള്ള കാര്യം അറിയുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിംഗ് എനിക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഈ ടർബോ കോഡ്സിന്റെ ആ ഒരു പെർഫോമൻസ് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മോഡലിലായിരിക്കും ആ ഗ്രാഫിക്കൽ പ്ലോട്ടിംഗ് വരിക. ടർബോ കോഡ്സിന്റെ പെർഫോമൻസ് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡലിലായിരിക്കും വരിക. സ്നേഹ കൂടുതൽ ഇറ്ററേഷൻസ് ചെയ്യുമ്പോൾ ബിറ്റർ റേറ്റ് കുറയുന്നുണ്ട് അല്ലേ? ഓക്കേ. സ്നേഹ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ടർബോ കോഡ്സിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഫോർമാറ്റിംഗ് ഡിജിറ്റൈസേഷൻ ഉണ്ട്. അടുത്തത് നെക്സ്റ്റ് സോഴ്സ് കോഡിംഗ്, അടുത്തത് ചാനൽ കോഡിംഗ്, നെക്സ്റ്റ് മൾട്ടിപ്ലക്സിംഗ്, അടുത്തത് മോഡുലേഷൻ, നെക്സ്റ്റ് ആക്സസ് ടെക്നിക്സ്. ഈ രീതിയിലാണ് അതിന്റെ പ്രോസസ്സിംഗ് നടക്കുക ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത്. ഇനി അതേപോലെ ഒരു ഡാറ്റ റിസീവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നേരെ റിവേഴ്സ്. മനസ്സിലായോ? അതായത് നമ്മളൊരു ഡാറ്റ ഇവിടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ടർബോ കോഡിംഗ് നടക്കുന്ന സമയത്ത് ഇത് ഇതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഫോർമാറ്റിംഗ് ഡിജിറ്റൈസേഷൻ ഉണ്ടാവും, അതുപോലെ നെക്സ്റ്റ് സോഴ്സ് കോഡിംഗ്, അടുത്തത് ചാനൽ കോഡിംഗ്, നെക്സ്റ്റ് മൾട്ടിപ്ലക്സിംഗ്, പിന്നെ മോഡുലേഷൻ, അടുത്തത് ആക്സസ് ടെക്നിക്സ്. ഈ രീതിയിലാണ് അതിന്റെ പ്രോസസ്സിംഗ് നടക്കുക. ഇനി അതേപോലെ ഡാറ്റ റിസീവ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് റിസീവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നേരെ റിവേഴ്സ്. ശരി.
സ്നേഹ. അടുത്തത് ടർബോ കോഡ്സിന്റെ അപ്ലിക്കേഷൻ ആണ്. ഇവര് പറയുന്നത് ഈ ടർബോ കോഡ്സിന് ഡീപ്പ് സ്പേസ് എക്സ്പ്ലോറേഷൻ എന്നാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ 3G 4G കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ കൂടെ ഉണ്ട് കേട്ടോ. അത് ഇത് ആഡ് ചെയ്ത് വിട്ടുപോയതാണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലുണ്ട്. പിന്നെ ഒരു JPL എക്യുപ്പൈഡ് സിസ്റ്റം, എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് കിട്ടിയില്ല. ആ JPL എക്യുപ്പൈഡ് സിസ്റ്റത്തിലും ഈ ടർബോ കോഡിങ്ങിന്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അടുത്തത് ടർബോ കോഡ്സിന് കുറച്ച് അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അതിന് തിയറട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ലിമിറ്റ്സും ഉണ്ട്. അപ്പോ ഈ ടർബോ കോഡിനേക്കാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു കോഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി പാരിറ്റി ചെക്ക് ആണ്. ഇതിന്റെ ഈ ലിമിറ്റേഷൻ കൊണ്ട് ടർബോ കോഡ്സിനേക്കാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഡെൻസിറ്റി നമ്മളല്ല, ഇവർ കണ്ടുപിടിച്ചു ഡെൻസിറ്റി പാരിറ്റി ചെക്ക്, ലോ ഡെൻസിറ്റി പാരിറ്റി ചെക്ക്. ടർബോ കോഡ്സിന്റെ അതേ അപ്ലിക്കേഷൻസ് തന്നെയാണ്, പക്ഷെ എന്നാൽ പോലും കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ അതുപോലെ ഇതിന്റെ ഡീകോഡിംഗ് ഡിലേ, നമ്മൾ പറഞ്ഞു എൻ പ്രോസസ്സേഴ്സ് ഉണ്ട്. ആ എൻ പ്രോസസ്സേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഒരു കോമൺ സിമ്പല് കണ്ടുപിടിക്കും. എന്നിട്ട് ആ കോമൺ സിമ്പലിനെ ഒരു സിംഗിൾ ഡീകോഡർ ചെയ്യുന്ന അതേ പ്രോബബിലിറ്റിയോട് കൂടി ഈ എല്ലാ പ്രോസസ്സേഴ്സും ആ കോമൺ സിമ്പലിനെ അഗ്രി ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡീകോഡിംഗില് ഒരുപാട് ഡിലേ വരും. അപ്പൊ അതും ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. കഴിഞ്ഞു കേട്ടോ, എനിക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല. ഹലോ, ആ ഹലോ, കേൾക്കാമോ? നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഹലോ, എനിക്കിപ്പം നാലഞ്ചു പ്രാവശ്യം കറണ്ട് പോയി, അതുകൊണ്ട് എന്താണ് പറഞ്ഞത് പകുതി പകുതി വിട്ടുവിട്ടാണ് ഞാൻ കേട്ടത്. അത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല സാർ. അത് സാരമില്ല, അത് നമ്മൾ പറയാന്നുള്ള, നമ്മൾ പറയുന്നൊക്കെ മനസ്സിലാകുക എന്ന് പറയുന്നത് വളരെ ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണ്. അത്ര ഡിവൈനിറ്റി ഒന്നും നമ്മൾ ദൈവങ്ങളല്ലല്ലോ. ഇനി മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ബാക്കിയുള്ളവർ പറയട്ടെ. ആൾക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ വളരെ കാര്യമാണ്. കുറച്ചു കാലമായിട്ട് ആൾക്കാർ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് അതർ ദാൻ നമ്മുടെ സിലബസിൽ നിന്ന് പുറത്തു നിന്നുള്ളത് വായിച്ചു പറയുന്നു എന്നുള്ളതാണ്. നന്നായിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ ആൾക്കാർ കുറെ ആൾക്കാർ എല്ലാരും ഔട്ട്സൈഡ് സിലബസിൽ നിന്നാണ് കാര്യങ്ങളെ കാണുന്നത്. പിന്നെ ഓഫ്കോഴ്സ് മനസ്സിലാകുക എന്ന് പറയുന്നത് പ്രശ്നം തന്നെയാണ്. ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണ്ട.
ഹലോ ആ ഹലോ കേക്കണ്ടേ ആ ഉണ്ട് സാർ പോയോ ഇവിടെ കാറിന്റെ പോയി വന്നോണ്ടിരിക്കാണ് എനിക്ക് തോന്നിയത് ഇതിൽ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ സംഭവമൊക്കെ ഉണ്ടെന്ന് തോന്നി. അവിടെ നല്ല എഫേർട്ടൊക്കെ ഇട്ട് അത് നന്നായിട്ടൊക്കെ വായിച്ച് നമുക്ക് പറഞ്ഞുതരാൻ മാക്സിമം ശ്രമിച്ചു. മൊത്തമായിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളാവും, എന്നാലും ഒരു വിധമൊക്കെ കുഴപ്പമില്ലാതെ അവൾ അത് ഇൻട്രൊഡ്യൂസ് അത് അവളൊക്കെ എഫേർട്ട് നമുക്ക് കുറെയൊക്കെ മനസ്സിലായി. ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റി, മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവൾ നല്ല രീതിക്ക് പ്രസന്റ് ചെയ്ത് തന്നു. അപ്പൊ അവൾ കുറെ വായിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്, നല്ല വൃത്തിക്ക് അത് അവൾ മാക്സിമം അവൾക്ക് പറ്റുന്ന മാക്സിമം നമുക്ക് പ്രസന്റ് ചെയ്തു. നല്ല വൃത്തിയായിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു ഒരു പ്രോബ്ലം പേപ്പർ ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവം നമ്മൾ ഇത്രയൊക്കെ എല്ലാവരും എഫേർട്ട് ഇട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഇത്രയേറെ അപ്ലിക്കേഷൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് എപ്പോഴല്ല അറിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും അറിയ പോലും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് വെറുതെ കുറച്ച് 0-1 ഇട്ട് കുറെ പ്രോബ്ലം ഒക്കെ ചെയ്ത് പോവുമായിരുന്നു. അപ്പൊ അതിന് ഇത്രയൊക്കെ അപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയതിൽ സന്തോഷം. ഓരോരുത്തരും പുതിയ പുതിയ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ നന്നായിരുന്നു, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നന്നായിരുന്നു. ഹലോ, കഴിഞ്ഞോ? എന്നാ പിന്നെ നമുക്ക് നിർത്താല്ലേ? അതെ, എന്താ സംഭവം അറിയോ? ഇടയ്ക്ക് കറണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റിന്ന് വിളിച്ചു, അതാ ഞാൻ നടന്നത്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എണീറ്റ് പോകത്തില്ല? ഈ ചില സമയത്ത് അങ്ങനെയാണ്, ഒന്ന് കറണ്ട് പോകുന്നു, പിന്നെ യൂണിവേഴ്സിറ്റിന്ന് വിളിച്ച വയ്യാന്നെങ്ങനെ പറയാം? എടുക്കാതിരിക്കുന്ന മോശമല്ല. അയ്യോ, ഞാൻ ക്യാമറ ഓഫ് ചെയ്തില്ലായിരുന്നു അല്ലേ, എന്താ അമ്മേ, അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എത്ര പേര് എടുക്കാനുണ്ട് നമ്മള്?
എത്ര പേരെടുക്കാനുണ്ട്? സാർ ഞാൻ എടുക്കാനുണ്ട് അഞ്ചന. അഞ്ചന എടുക്കാനുണ്ട്. പിന്നെ രണ്ട സൗദാബി ഉണ്ട്. മൂന്ന് പേരല്ലേ? ഓക്കെ. ആതിരയുണ്ട്. പിന്നെ ആരാണ്? ശ്രീജില. ആ ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച കൊണ്ട് നമ്മുടെ ഈ പരിപാടി തീരും അല്ലേ? അപ്പൊ ഇനി മണ്ടേ കാണും. അപ്പൊ അത് കഴിഞ്ഞ അടുത്ത പരിപാടിയിലേക്ക് പോകണ്ടേ? സമയമില്ല. ഓക്കെ എന്നാ വേറൊന്നും പറയാനില്ലെങ്കിൽ ഓക്കെ.